ഇന്ന് നമ്മൾ ചെറിയൊരു യാത്ര പോവാണ്. അപ്പൊ ഞാനുണ്ട്, ജോഷുണ്ട്. നമ്മൾ നേരെ പോകുന്നത് ഇരിങ്ങാലക്കുടക്കാണ്. അപ്പൊ എന്താ നമ്മുടെ യാത്രയുടെ ഉദ്ദേശം? ഇരിങ്ങാലക്കുടയിൽ കേരളത്തിലെ ആദ്യത്തെ DJI FPV എത്തിയിട്ടുണ്ട്. അപ്പൊ അത് പോയി ഒന്ന് കാണാനോ ഒന്ന് ഫ്ലൈ ചെയ്ത് നോക്കാനൊക്കെ ആയിട്ടാണ് പോകുന്നത്. ഇത് മേടിച്ച് നമ്മുടെ കല്ലട സന്തോഷിയാണ്. അപ്പൊ സന്തോഷിയാണ്ടെ ആ ഡ്രോൺ ഇപ്പൊ നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരിട്ട് പോയിട്ട് നമുക്ക് ആ ഒരു ഡിജിറ്റൽ DJI FPV ആ ഒരു ഫീലും കാര്യങ്ങളും, അത് നമ്മൾ ഇതുവരെ ഡിജിറ്റൽ സിസ്റ്റം പറത്തിയിട്ടില്ലല്ലോ. അപ്പോൾ ആ ഒരു ഫീലൊക്കെ എന്താ നമുക്ക് പോയിട്ട് മനസ്സിലാക്കാം. നമ്മൾ ഇത്രയും നേരം കാത്തിരുന്ന് നമ്മുടെ DJI FPV നിങ്ങളെ കാണിക്കാം. നമ്മുടെ അപ്പോ ഇതിന്റെ ഒരു ലുക്ക് ആൻഡ് ഫീൽ കണ്ടിട്ട് എന്ത് തോന്നുന്നു ജോഷിക്ക്? ലുക്ക് ഭയങ്കര ക്വാളിറ്റി ലുക്ക്, DJI ആ ഒരു ക്ലാസിക് ക്വാളിറ്റി എല്ലായിടത്തും. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ജീവി ഇരിക്കുന്ന പോലെയുള്ള ഒരു ലുക്കാണ്. ഏലിയൻ ലുക്ക് പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഒരു കവർ വേണം മാറ്റിയിട്ട് നമുക്ക് ഈ ഒരു പച്ച കവറും കാര്യങ്ങളും ഒക്കെ വേണമെങ്കിൽ വെക്കാം. ഇപ്പൊ ഉള്ളത് ഒരു ട്രാൻസ്പെറന്റ് സാധനം, നമുക്ക് അതിന്റെ ഉള്ളിലത്തെ കമ്പോണൻസ് എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ആ കൂളിംഗ് ഫാൻ ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതെന്ന് പറയുമ്പോൾ ഒന്നും കാണാൻ പറ്റത്തില്ല, വേണമെങ്കിൽ നമുക്ക് ഇത് റീപ്ലേസ് ചെയ്തിട്ട് ഇത് വെക്കാൻ പറ്റും. കുറച്ചുകൂടെ എന്നാ വിഷ്വൽ ഒരു ഭംഗിയും കാര്യങ്ങളും ഒക്കെ കിട്ടും. പിന്നെ ഇതിന്റെ ഗിംബൽ പ്രൊട്ടക്ടർ ആണിത്. ഇത് നമ്മൾ ഫ്ലൈ ചെയ്യാൻ നേരത്തെ ഇത് നമ്മൾ ഊരി വെക്കണം. ട്രാൻസ്പോർട്ടേഷൻ ടൈമിലൊക്കെ നമുക്ക് എന്തായാലും ഈ ഒരു സാധനം വെച്ചോണ്ട് തന്നെ ചെയ്യാവുള്ളൂ. കാരണം എന്തെങ്കിലുമൊക്കെ ഇളക്കം ഒന്നും വരാതിരിക്കാൻ വേണ്ടി, അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. ഇതിന്റെ അകത്ത് ഗൂഗിൾസിലെ ഫീൽഡ് തന്നെയല്ല, ഇത് 4K 60 FPS ഇതിനെ റെക്കോർഡ് ചെയ്യാൻ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഗൂഗിൾസിലെ 1080p ഫുട്ടേജ് തന്നെ ഭയങ്കര കാണാൻ ഭയങ്കര രസമാണ്. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് 4K 60 FPS കൂടി ഇതിന്റെ അകത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഫ്രണ്ടിലും ഈ താഴ്ഭാഗത്തും സെൻസറുകളുണ്ട്. അപ്പോൾ ഒരു ബിഗിനർക്ക് പോലും ഒട്ടും പേടിയൊന്നും ഇല്ലാതെ ഫ്ലൈ ചെയ്യാൻ പറ്റും. നോർമൽ മോഡിലിട്ട് ഫ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒരു സെൻസേഴ്സ് ഒക്കെ ആക്റ്റീവ് ആയിട്ടിരിക്കത്തുള്ളൂ. സ്പോർട്സിലോ മാനുവലിലോ ഒന്നും സെൻസേഴ്സ് വർക്ക് ചെയ്യത്തില്ല. പിന്നെ ഇത് നമുക്ക് ഓൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഗോഗിൾസും കൂടെ ഒന്ന് കാണിച്ച്. ഇതാണ് നമ്മുടെ DJI V2 ഗോഗിൾസ്. V2 ഗോഗിൾസ് ആണ് ഇതിന്റെ കൂടെ വരുന്നത്. ഓൾ ന്യൂ ഗോഗിൾസ് ആണ്. അപ്പൊ ഇതിന് നമ്മുടെ DJI FPV യൂണിറ്റിന്റെ കൂടെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഇത് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റം ബിൽഡ് ഡ്രോൺസിന്റെ കൂടെ ഈ ഒരു ഐറ്റംസ് നമുക്ക് യൂസ് ചെയ്യാം. DJI എയർ യൂണിറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഗോഗിൾസ് ഇല്ലാത്ത യൂണിറ്റ് വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ അത് വാങ്ങിച്ച് ക്വാഡിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് പെയർ ചെയ്ത് നമുക്ക് അതും ഫ്ലൈ ചെയ്യാൻ പറ്റും. ഇതില് പിന്നെയുള്ളത് ഇതിന്റെ കൺട്രോളറാണ്. അപ്പൊ കൺട്രോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ TVS ടാങ്കോ ഒക്കെ പോലെയുള്ള ഒരു ഗെയിം കൺട്രോളർ. അതേ ലുക്ക് ആൻഡ് ഫീൽ ആണ്. വളരെ ഈസിയാണ് ഇത് ഹാൻഡിൽ ചെയ്യാനൊക്കെ. പിന്നെ ഇതിന്റെ ഈ ഒരു ഈ സ്റ്റിക്കും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഊരിയിട്ട് ഇവിടെ ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും. ഇത് പിടിച്ചാൽ എങ്ങനെ ഉണ്ടെന്ന് പറയാം. ഇത് ഇതിന്റെ ഗിംബൽസിന്റെ ഫീൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഗിംബൽസ് ആണ്. നമുക്ക് ഒരു നമ്മുടെ TVS ടാങ്കോലായി കിട്ടുന്ന അതേ സ്മൂത്ത്നെസ് ആണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ സാധാരണ DJI ഗിംബൽസിനേക്കാൾ കുറച്ചുകൂടെ ചെറുതാണ് എന്ന് വേണമെങ്കിൽ പറയാം. സൈസ് ക്വാളിറ്റി അടിപൊളിയാണ്. പിന്നെ ഈ ആന്റിന, ഈ ഒരു TBSന്റെ ടൈപ്പ് ഒരു T ആന്റിന വരുന്നുണ്ട് ഇതിന്റെ അകത്ത്. റേഞ്ച് ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ അങ്ങനത്തെ പേടിയും കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട. ഇതിന്റെ ഫുൾ ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മുടെ ചാനലിൽ ഓൾറെഡി, റിവ്യൂ അല്ല ഒരു ഓവർവ്യൂ ചാനലിൽ ഓൾറെഡി വന്നതാണ്. അപ്പൊ അതിന്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ സെൻസറുകളെ ഇതിന്റെ സ്വിച്ചസിനെ എല്ലാം അതിനെ പറ്റി പറയുന്നുണ്ട്. ഇതിന് മുമ്പ് നമ്മൾ ഫ്ലൈങ് ഫ്ലൈ സ്വിച്ചസും കാര്യങ്ങളും ഒക്കെ എന്തായാലും ഒന്ന് ബ്രീഫ് ചെയ്ത് പറയാം. അപ്പോ പിന്നെ ഇതിന്റെ കൂടെ പ്രൊപ്പല്ലറും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഇതിന്റെ കൂടെ പ്ലാസ്റ്റിക് പ്രൊപ്പല്ലർ 3 blade ആണ് വരുന്നത്. ഇത് 5-inch പ്രൊപ്പല്ലർ. ഇതിനകത്ത് ശരിക്കും ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു ബാറ്ററിയാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫ്ലൈമോർ കോംബോ ആണെങ്കിൽ എക്സ്ട്രാ 2 batteries കൂടെ കാണും. അപ്പോൾ ഈ ബാറ്ററി 2000 mAh 6L LiPo ആണ്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ് ഏകദേശം 800 grams ഉള്ളൂ. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ പെർഫോമൻസും അതിനനുസരിച്ച് അടിപൊളിയാണെന്നാണ് നമുക്ക് റിവ്യൂസിൽ നിന്നൊക്കെ അറിയാൻ പറ്റിയത്. എന്തായാലും നമ്മളിന്ന് പറത്തി നോക്കുന്നുണ്ട്. നമ്മൾ ഫ്ലൈ ചെയ്തിട്ടില്ല. ഫ്ലൈ ചെയ്തിട്ട് ഒന്നുകൂടെ ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യാൻ വേണ്ടി നമ്മുടെ നോർമൽ പ്രൊസീജിയർ തന്നെ, ഒന്ന് ഒരു സിംഗിൾ ക്ലിക്ക്, പിന്നെ ഒരു ലോങ് പ്രസ്. അപ്പൊ അതേ ലൈറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്, ഓണായി. അതെ, അത് കൊള്ളാം കേട്ടോ. ഒരു സൗണ്ട്, ഒരു എഞ്ചിൻ ഒക്കെ സ്റ്റാർട്ട് ആകുന്ന പോലെയുള്ള ഒരു പ്രത്യേക ടൈപ്പ് ഒരു സൗണ്ട്. പിന്നെ ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഒരു ഏലിയൻ ലുക്ക് വരുന്നുണ്ട്. അതെ, ഇനി നമുക്ക് ഇതിന്റെ ട്രാൻസ്മിറ്റർ ഒന്ന് ഓണാക്കാം. ട്രാൻസ്മിറ്റർ ഓൺ ആയി.
ഇനി ഈ ഗോഗിൾസ് ഓൺ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് എക്സ്റ്റേണൽ ബാറ്ററിയാണ്. അപ്പോൾ എക്സ്റ്റേണൽ ബാറ്ററി ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഈ ബാറ്ററി നമുക്ക് ഈ ഒരു പോർട്ടിലേക്ക് കണക്ട് ചെയ്താൽ മതി. ജസ്റ്റ് നമുക്ക് കണക്ട് ചെയ്തിട്ട് ബാറ്ററി ഓൺ ആക്കാം. എന്നിട്ട് ഇതിൻ്റെ റിയൽ വിഷ്വൽ ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് കാണാം. ഓ അടിപൊളി മോനെ, എച്ച് ഡി ക്വാളിറ്റി നമുക്ക് കാണാം. ഇത്രയും നാൾ നമ്മൾ നോർമൽ അനലോഗ് അനലോഗ് ഗോഗിൾസ് യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു വിഷ്വൽ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കമ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അടിപൊളി ക്വാളിറ്റിയാണ്. ഒരു രക്ഷയില്ല, ഫുൾ എച്ച് ഡി ഫീല്. നമ്മൾ ഈ ഗോപ്രോയുടെ ഔട്ട് കാണത്തില്ല, നമ്മുടെ എഫ് പി നോർമൽ എഫ് പി നമ്മൾ പ്ലൈ ചെയ്തിട്ട് ആ ഒരു ഫീലാണ്. ഡിജിറ്റൽ എഫ് പി വി സിസ്റ്റം ഒക്കെ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു വർഷമൊക്കെ ആയി, പക്ഷേ ഇതുവരെ ആ ഒരു എക്സ്പീരിയൻസ് ഇല്ല. നമുക്കിപ്പോൾ അനലോഗിലാണ് നമ്മൾ കൂടുതലും ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അമേസിങ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇതിന്റെ കാര്യം, ആ ഒരു നമ്മളാ തുടക്കത്തിൽ ഓൺ ചെയ്ത് കഴിയുമ്പോൾ സൗണ്ട് ഒരു രക്ഷയില്ല, ഒരു പ്രത്യേക തരം ഫീലാണ്. നോർമൽ ഡി ജെ ഡ്രോൺസ് ഇങ്ങനെ ഓൺ ചെയ്യുമ്പോൾ ഡി ജെയുടെ ഒരു സ്റ്റാൻഡേർഡ് ഒരു ടോണാണ് കേൾക്കുന്നത്, പക്ഷെ ഇത് ടോട്ടൽ ഡിഫറെന്റ്. അപ്പൊ നമുക്ക് ഇനി പതുക്കെ ഇത് പുറത്ത് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഫ്ലൈയിങ്ങിന് പോകാം. ഇനി നമുക്ക് ഇതിലേക്ക് പ്രൊപ്പല്ലർ ഒക്കെ ഒന്ന് ഫിക്സ് ചെയ്തിട്ട് ആദ്യം ഒന്ന് ടേക്ക് ഓഫ് ഒക്കെ ചെയ്തൊന്ന് നോക്കാം. ആദ്യം ഇതിലേക്ക് പ്രൊപ്പല്ലർ ഫിക്സ് ചെയ്യാം. ജോഷു ഇത് വെച്ചു. ഇതിനകത്ത് തന്നെ ഒരു റെഡ് കളറ് മാർക്കുണ്ട്. അപ്പോൾ ഈ ഒരു മാർക്ക് അതേ കളറിലുള്ള മോട്ടറുമായിട്ട് വേണം നമ്മൾ സിങ്ക് ചെയ്യാൻ. ഈ ഒരു കളറല്ല, ഇതിൻ്റെ സെൻറ്ററിലുള്ള കളർ വെച്ചിട്ട്. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ, രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ്. നല്ല ക്രിസ്പ് ആയിട്ടാണ് നമുക്ക് വിഷ്വൽ കട്ടും ബ്രേക്കിംഗും ഒന്നുമില്ല, ഒരു ഗ്രെയിൻസ് പോലും ഇല്ല. നല്ല അടിപൊളിയായിട്ട് കാണാം. ഇവൻ യോ ചെയ്യുന്നവരെ ഭയങ്കര ക്രിസ്പ് ആയിട്ട് കോർഡിനേറ്റഡ് ആയിട്ട് ഇങ്ങനെ ടേൺ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇനിയിപ്പോ നേരെ പോയിട്ട് ആ പാടത്തിന്റെ അവിടെ പോയിട്ട് നമുക്ക് മോഡുകളൊക്കെ ഒന്ന് മാറ്റിയിട്ടൊക്കെ ഒന്ന് ഫ്ലൈ ചെയ്തോടെ നോക്കാം. കുറച്ചുകൂടെ വെയിലൊന്ന് കുറയണം, നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. നമ്മളങ്ങനെ പറപ്പിക്കുന്ന പാടത്തെത്തി. നമ്മൾ ആദ്യം ഇത് ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ നോർമൽ മോഡിലിട്ടാണ് ഫസ്റ്റ് ഫ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോർമൽ മോഡിലേക്ക് ആക്കിയിട്ട് ഒന്ന് ഫ്ലൈ ചെയ്യാം. ഇവിടെ ഡ്രോൺ വയ്ക്കാം. ആദ്യം ഞാൻ ഇതിൻ്റെ ഈ സ്വിച്ചസ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം. ഈ ഫസ്റ്റ് ഇതാണ് നമ്മുടെ ബ്രേക്ക്, അതേപോലെ റിട്ടേൺ ടു ഹോം. പിന്നെ ഇത് മോഡ്, അതായത് നോർമൽ മോഡ്, സ്പോർട്സ് മോഡ്, മാനുവൽ മോഡ്. അപ്പം നമുക്ക് ഏത് മോഡാണോ വേണ്ടത് അത് നമുക്ക് ഇത് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ക്യാമറ ആംഗിൾ നമുക്ക് ഇതിനകത്ത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വേണമെങ്കിൽ ഈ ഒരു ബട്ടണിലേക്ക് നമുക്ക് അസൈൻ ചെയ്യാം.
പിന്നെ ഇത് നമ്മുടെ റെക്കോർഡ് അതേപോലെ ഫോട്ടോസ് ഒക്കെ എടുക്കാനുള്ള സ്വിച്ചാണ്. പിന്നെ നമ്മുടെ ക്രൂയിസ് മോഡ് അതേപോലെ അതിൻ്റെ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ഒക്കെയാണ് ഈ ഒരു സ്വിച്ച്. പിന്നെ നമ്മുടെ നോർമൽ ത്രോട്ടിൽ യോ പിച്ച് പിന്നെ റോൾ ഈ നാല് കൺട്രോൾസ് ആണ് ഇത് വരുന്നത്. പിന്നെ ഇതൊരു കസ്റ്റമൈസ് ചെയ്യാവുന്ന ഒരു ബട്ടണുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ബട്ടണുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. നമ്മളപ്പോൾ നോർമൽ മോഡിലേക്ക് ഇട്ടു. ഇനി നമ്മളിത് ആം ചെയ്യാൻ പോവാണ്. ആം ചെയ്യാൻ നോർമലി ചെയ്യുന്ന പോലെ ഈ രണ്ട് സ്റ്റിക്കും ഇങ്ങനെ അകത്തേക്ക്. അപ്പോൾ ആമായി. നമ്മളിപ്പോൾ നോർമൽ മോഡിലായതുകൊണ്ട് സ്പീഡ് കുറച്ച് കുറവുള്ള പോലെ നമുക്കൊരു ഫീല് വരും. അതായത് നമ്മുടെ ഒരു മാവിക്കും അങ്ങനത്തെ ഡ്രോണൊക്കെ പറത്തുന്ന പോലെയുള്ള ഒരു ഫീലേ ഉള്ളൂ ഈ നോർമൽ മോഡിലിട്ട് നമ്മൾ പറത്തുമ്പോൾ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വിഷ്വൽ ക്വാളിറ്റിയെ പറ്റി ഒന്നും പറയാനില്ല കേട്ടോ. അടിപൊളിയാണ്. ഒരു ബ്രേക്കേജോ അങ്ങനെ ഒരു കാര്യങ്ങളും ഇല്ല. നമ്മൾ അനലോഗി പറത്തുമ്പോൾ ഫുൾ ഗ്രെയിൻസും കാര്യങ്ങളുമൊക്കെയാണ്. ഇപ്പോൾ അങ്ങനത്തെ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. പിന്നെ നമ്മുടെ ഹോം പോയിൻറ്റും നമ്മുടെ ഈ സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പോൾ പിന്നെ നമുക്ക് വേറെ പേടിക്കേണ്ട എന്ത് ഒരു സിറ്റുവേഷനും ഇല്ല. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സ്റ്റിക്കേ നമ്മൾ കൈയെടുത്താൽ തന്നെ ഡ്രോൺ അവിടെ നിൽക്കും. പിന്നെ നമുക്ക് ബ്രേക്ക് ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഈ ഡ്രോൺ ബ്രേക്ക് ചെയ്യാൻ പറ്റും. എത്ര സ്പീഡിലാണെങ്കിലും അത് ഒറ്റ ക്ലിക്കിൽ തന്നെ ആ സ്പീഡ് കുറഞ്ഞ് അപ്പം തന്നെ ബ്രേക്ക് ആവും ആ ഒരു പൊസിഷനിൽ തന്നെ. പിന്നെ റിട്ടേൺ ടു ലോഞ്ച് ഉണ്ട്. അതെല്ലാം അടിപൊളി ഓപ്ഷനാണ്. അതുകൊണ്ട് തന്നെ ഒരു ബിഗിനേഴ്സിനൊന്നും ഒരു പേടിയില്ലാതെ തന്നെ ഈ ഒരു ഡ്രോൺ പറത്താൻ പറ്റും. ഇപ്പം ഞാൻ അത്യാവശ്യം നല്ല ഒരു ഡിസ്റ്റൻസിലേക്ക് പോയിട്ടുണ്ട്. എന്നാലും അങ്ങനെ ഒരു ചെറിയൊരു ഗ്രെയിൻസ് പോലും നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും വരത്തില്ല ഈ ഒരു ഡിജിറ്റൽ സിസ്റ്റം ഫ്ലൈ ചെയ്യുമ്പോൾ. നമ്മളിപ്പോൾ നോർമൽ മോഡിൽ പറത്തി. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്പോർട്സ് മോഡിലേക്ക് ഇത് ഇടുവാണ്. അപ്പോൾ ഇനി സ്പോർട്സ് മോഡിൻ്റെ ഫീൽ എന്താണെന്നൊക്കെ നമുക്ക് പറത്തിയിട്ട് നോക്കാം. നോർമൽ മോഡിൽ സാധാരണ ഒരു നമ്മുടെ DJI ഒരു ഡ്രോണൊക്കെ പറത്തുന്ന ആ ഒരു ഫീൽ തന്നെ നമുക്ക് കിട്ടുന്നത്. നമ്മളെന്തെങ്കിലും പാനിക് സിറ്റുവേഷനൊക്കെ വന്നാൽ നമ്മൾ സ്റ്റിക്ക് ഫ്രീ ആയിക്കഴിഞ്ഞാൽ അത് അവിടെ തന്നെ നിൽക്കും. പിന്നെ അതിനകത്ത് ഈ സെൻസറുകളും കാര്യങ്ങളും ഒക്കെ ആക്റ്റീവ് ആയിരിക്കും നോർമൽ മോഡിൽ. അപ്പോൾ ഇനി സ്പോർട്സ് മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ സെൻസറൊന്നും ആക്റ്റീവ് ആയിരിക്കത്തില്ല. പക്ഷേ നമുക്ക് നല്ല കുറച്ചുകൂടെ സ്പീഡ് കിട്ടും. ഏകദേശം 100 km/h സ്പീഡ് വരെ പോകാൻ പറ്റും. അപ്പോൾ നമുക്കിനി സ്പോർട്സ് മോഡിൽ ഇട്ടിട്ട് ഫ്ലൈ ചെയ്യാം. ഇനി നമുക്ക് പതുക്കെ ടേക്ക് ഓഫ് ചെയ്യാം. ഓ, സ്പോർട്സ് മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്പീഡ് കിട്ടുന്നുണ്ട് കേട്ടോ. നമുക്ക് കുറച്ചുകൂടെ അഗ്രസീവായിട്ടുള്ള ഒരു ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ ടേൺസ് ഒക്കെ കുറച്ചുകൂടെ കോർഡിനേറ്ററാണ്. നമ്മൾ യോ കൊടുത്താൽ തന്നെ അത് നല്ല രീതിക്ക് ഇതാകുന്നുണ്ട്. ചെരിഞ്ഞ് റോളും കൂടെ ചെയ്തിട്ടായിരിക്കും ആ ഒരു ടേൺ എടുക്കുന്നത്. ഇട്ടു കേട്ടോ ബ്രേക്കിങ്. ആ ഒരു പിൻ പോയിന്റ് ആയിട്ട് ആ ഒരു പൊസിഷനിൽ തന്നെ നിൽക്കും. അത് അടിപൊളിയാ. ഇനി നമ്മുടെ മാനുവൽ മോഡാണ്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓ, അടിപൊളി കേട്ടോ.
നമ്മൾ ഈ ഒരു DJI FPV-യുടെ മൂന്ന് മോഡും ട്രൈ ചെയ്തു, നോർമൽ ട്രൈ ചെയ്തു, അത് നമ്മുടെ സാധാരണ ഒരു DJI ഡ്രോൺ ഒക്കെ പറത്തുന്ന ഒരു ഫീല്. മാനുവൽ ട്രൈ ചെയ്തു, അത് നമ്മുടെ ഒരു നോർമൽ FPV-യുടെ ഒരു കംപ്ലീറ്റ് ഫീല് നമുക്ക് അതിനകത്ത് കിട്ടും. ആറ്റിറ്റ്യൂഡ് ലിമിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓഫ് ചെയ്തിട്ട് നമ്മൾ പറത്തുമ്പോൾ. പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ഫീലാണ് സ്പോർട്സ് മോഡിൽ നമുക്ക് കിട്ടുക. ഇപ്പം മാനുവൽ മോഡ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ഒരു റിയൽ ഒരു ഫീല് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റിക്ക് സെൻറ്ററിങ് ഓപ്ഷൻ നമ്മൾ മാറ്റണം. അതിനുവേണ്ടി ഇതിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു സ്പ്രിങ്ങിൻ്റെ ടെൻഷനും കാര്യങ്ങളും ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിലേ നമുക്ക് ഈ ഫ്ലിപ്പും റോളും ഒക്കെ അടിക്കുമ്പോൾ ആ ഒരു കംപ്ലീറ്റ് ഒരു ഫീലും കാര്യങ്ങളും ഒക്കെ കിട്ടത്തുള്ളൂ. ഇപ്പം ഞാൻ ജസ്റ്റ് ചെയ്തപ്പോൾ ഈ ഒരു സ്റ്റിക്ക് സെൻറ്ററിങ് എന്നുള്ള ഓപ്ഷൻ ഓൺ ആയിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ വെച്ച് ചെയ്തത്. അപ്പോൾ അതിൻ്റെതായ ഒരു ഡിസ്കംഫോർട്ടും കാര്യങ്ങളും ഒക്കെ നമുക്ക് വരും, എന്നാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. എന്നാൽ ഈ ഒരു ടോട്ടൽ ഒരു എക്സ്പീരിയൻസ് ഇതിൻ്റെ പറയുകയാണെന്നുണ്ടെങ്കിൽ അമേസിംഗ് ആയിരുന്നു. നമുക്ക് കംപ്ലീറ്റ് സേഫാണ്, പിന്നെ വളരെ ഇമ്മേഴ്സീവായിട്ട് നമുക്ക് പറത്താൻ പറ്റും, പിന്നെ സ്പീഡും കാര്യങ്ങളും ഒക്കെ നല്ല രീതിക്ക് തന്നെയുണ്ട്. അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള കോംപ്രമൈസും ഇല്ല, സേഫ്റ്റിയുടെ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള കോംപ്രമൈസും ഇല്ല. നിങ്ങൾക്കൊരു ഫ്രീ സ്റ്റൈൽ സിനിമാറ്റിക് ആയിട്ടുള്ള വിഷ്വലും കാര്യങ്ങളും ഒക്കെ എടുക്കാനാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ഇത് റെക്കമെൻഡ് ചെയ്യാവുന്ന ഒന്ന് തന്നെയാണ്. യോഷുവാ റെഡി അല്ലേ? ആ ഞാൻ റെഡി റെഡി റെഡി. ഓക്കെ, ഞാനിത് ഓണാക്കാം. ഓണായി, എന്നാ പതുക്കെ ഇതാക്കി. അടിപൊളി ടേൺ ചെയ്യുമ്പോൾ കോർഡിനേറ്റഡ് ടേൺ ആയിട്ടല്ലേ വരുന്നത്. പിന്നെ ഞങ്ങൾ ഫ്ലൈ ചെയ്തിട്ട് അവിടെ ഔട്ട്റോ എടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫുള്ള് ഡാർക്കായി. ഞങ്ങൾ വന്നപ്പം തന്നെ കുറച്ച് ലേറ്റായി. പിന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ വിളിച്ചു, സന്തോഷിയാണെ വിളിച്ചു, പക്ഷെ മുങ്ങി നടക്കുവാണ്. വീഡിയോയിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി ആശന ഓടി നടക്കുവാണ്. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ടാണ് സന്തോഷിയാണ് ഇല്ലാത്ത ഈ വീഡിയോയ്ക്കകത്ത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ജോഷോ പറഞ്ഞിട്ട് ആ ഒരു എക്സ്പീരിയൻസ് എന്താ? എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ FPV ക്വാഡ് ഫ്ലൈ ചെയ്യുന്ന പോലെ തന്നെ ഭയങ്കര അത്യാവശ്യം നല്ല സ്പീഡുണ്ട്. അത്യാവശ്യം നല്ല സ്പീഡിലാണ് ഞാൻ ഫ്ലൈ ചെയ്തത്. പിന്നെ ഇതിനകത്ത് സ്പോർട് മോഡിൽ തന്നെ നല്ല സ്പീഡുണ്ട്. മാനുവലിലേക്ക് കിട്ടാൻ കുറച്ചുകൂടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. മാനുവലിലേക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റിക്കിൻ്റെ ഈ ഒരു ഗിംബൽ, ഇത് അഡ്ജസ്റ്റ്മെൻറ്റ് സ്പ്രിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങളും ഇവരുടെ DJI-യുടെ തന്നെ സേഫ്റ്റി ഫീച്ചേഴ്സും കുറേ അവർ ആഡ് ചെയ്തു. അതെ അതെ. പിന്നെ ഈ ഒരു ഡിജിറ്റൽ FPV പറഞ്ഞിട്ട് ജോഷോ, ഡിജിറ്റൽ FPV എന്ന് പറയുമ്പോൾ നമ്മുടെ അനലോഗ് FPV, ഇത്രയും നാളും ഞങ്ങൾ ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്ന അനലോഗ് FPV ആണ്. അതായത് ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ മാത്രമേ അത് ഫ്ലൈ ചെയ്തുള്ളൂ. പിന്നെ ഗ്രെയിൻസ്, അതിൻ്റെ അകത്തുള്ള ലൈൻസ്, അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ HD ഫുട്ടേജ് ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു നമ്മളിപ്പോൾ ഈ നോർമൽ FPV-യിൽ ഒരു GoPro വെച്ച് ഫ്ലൈ ചെയ്ത് അതിൻ്റെ ഒരു ഔട്ട് എടുത്ത് നോക്കുക, അത് അതുപോലെയാണ് നമ്മൾ FPV-യിൽ കാണുന്നത്. അതായത് ഭയങ്കര ക്വാളിറ്റിയിലാണ് നമ്മളത് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഫ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പം ഇതിൽ മാനുവൽ മോഡും കൂടെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഫീലായിരിക്കും. പിന്നെ ഇതിനകത്ത് ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള ടെൻഷൻ്റെ ആവശ്യമില്ല. നിങ്ങളിപ്പോൾ ഒരു പുതിയ ആളാണെങ്കിൽ പോലും ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് ഫ്ലൈ ചെയ്യാം. എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു പോസ് ബട്ടൺ ഉണ്ട്, അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രോൺ എത്ര സ്പീഡിലാണെങ്കിലും ഏത് മോഡിലാണെങ്കിലും അത് അപ്പം തന്നെ ബ്രേക്ക് ആവും. പിന്നെ അത് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിട്ടേൺ ടു ലോഞ്ച്, എവിടെയാണോ നമ്മൾ ടേക്ക് ഓഫ് ചെയ്ത് ആ ഒരു പൊസിഷനിലേക്ക് ഡ്രോൺ തന്നെ വരും. പിന്നെ ഇതിൻ്റെ വിഷ്വൽ ക്വാളിറ്റി എല്ലാം നല്ല അടിപൊളിയാണ്. ഞങ്ങൾ വന്ന കുറച്ച് ലേറ്റാണ്, കുറച്ച് എന്താ പറയുക, സൺലൈറ്റൊക്കെ കുറഞ്ഞു. അതുകൊണ്ടാണ് പിന്നെ എല്ലാം വിഷ്വലി, ഇപ്പം നിങ്ങൾ കണ്ട വിഷ്വൽസിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ലൈറ്റിങ്ങിൻ്റെ കുറച്ച് പ്രശ്നമൊക്കെ ഉള്ളത് അതുകൊണ്ടാണ്. അപ്പോൾ എന്താ പറയുക, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.